ലോകത്തിൻ്റെ മുഴുവനും നേതാവായ, എല്ലാവരുടെയും വിജയത്തിൻ്റെ നിദാനമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, മൻ അഖദ അന്നി ഹാഉലാഇൽ കലിമാത്ത്, ഈ വചനങ്ങൾ എന്നിൽ നിന്ന് ആര് സ്വീകരിക്കും, ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അതനുസരിച്ച് ആര് പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് ആര് അത് അധ്യാപനം നടത്തും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു അന യാ റസൂലുള്ളാഹ്, ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പ്രവർത്തിക്കും, ഞാൻ മറ്റുള്ളവർക്ക് അത് അധ്യാപനം നടത്തും. ഫഅഖദ ബിയദി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു. ഫഅദ ഖംസൻ, അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദ നാസ്, നിങ്ങൾ എല്ലാ മഹാരിമിനെയും സൂക്ഷിക്കണം, പവിത്രതയുള്ളതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം, ഹറാമായ പ്രവർത്തനങ്ങൾ വന്നു ചേരുന്നത് പ്രത്യേകം സൂക്ഷിക്കണം. ഇതഖിൽ മഹാരിം തകുൻ അഅബദ നാസ്, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്? ഇവിടെ ധാരാളം സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം തെങ്ങുകൾ ഉണ്ട്, അതിൻ്റെ മേലെ തേങ്ങയുണ്ട്, നല്ല കിളന്നിരുണ്ട്, അത്ഭുതകരമാണ് ആ സസ്യം. അതിന് കവറുകളൊന്നുമില്ല, അതിൻ്റെ മേലെ നല്ല ഇളഞ്ഞ, അതിൻ്റെ തുടക്കത്തിൽ ചെറിയ മച്ചിങ്ങയായിരുന്ന സമയത്ത് അത് പിളർന്നു നോക്കിയാൽ ഒരുറ്റ വെള്ളവും അതിലില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൽ ഉള്ളിൽ വെള്ളമിങ്ങനെ നിറയുകയാണ്. വികസിക്കുന്നതനുസരിച്ച് വെള്ളം നിറഞ്ഞു നിറഞ്ഞു വരുന്നു, നല്ല മധുരമുള്ള വെള്ളം. കുടിച്ചാൽ ക്ഷീണം മാറുന്ന വെള്ളം, ആ വെള്ളം കുടിച്ചാൽ മൂത്രം തെളിയുന്ന വെള്ളം, നല്ല മധുരമുള്ള ഇളനീർവെള്ളം. സുബ്ഹാനല്ലാ, അത് കുറച്ചങ്ങോട്ടെത്തുമ്പോൾ അതിൻ്റെ കാമ്പ് ഉറച്ചു വരുന്നു, അപ്പോഴേക്ക് വെള്ളത്തിൻ്റെ രുചി മാറുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ആ തേങ്ങ അത് പറിക്കാനുള്ള വിളവെത്തുടങ്ങും. പറിച്ച് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ കുറേ മാസം കഴിഞ്ഞ് അത് പൊളിച്ചു നോക്കിയാൽ അതിൽ ഒരിറ്റ് വെള്ളവും ഇല്ല. നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആ വെള്ളം പോയത് എവിടേക്കാണ്? ഇപ്പോൾ ആ തേങ്ങ ഉരിച്ച് ഉടച്ച് കൊപ്ര ഉണ്ട, അതിലൊരിറ്റ് വെള്ളം ഇല്ല. അത് കൊണ്ടുപോയി ആട്ടിയെടുത്താൽ നല്ല എണ്ണ, എണ്ണ തലയിൽ തേക്കാൻ പറ്റും. തലയിലെ പല രോഗത്തിനും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമരുന്നും കൂടി ചേർത്ത് കാച്ചിയെടുത്താൽ തലയിലെ രോഗത്തിനും ശരീരത്തിൻ്റെ രോഗത്തിനും നന്മ ലഭിക്കും. പലപ്പോഴും ഡോക്ടർമാർ പറയുന്നു, അതിൽ കൊളസ്ട്രോൾ ഇല്ല, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, വളരെ നല്ല ഒരു വസ്തു, അതുകൊണ്ട് എന്തെല്ലാം മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും, എന്തെല്ലാം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ പറ്റും, എന്തെല്ലാം വസ്തുക്കൾ വറുക്കാൻ പറ്റും. അതിൻ്റെ പിണ്ടി അതും അതാ നമ്മുടെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉപകാരങ്ങളാണ് ആ ഒരു തെങ്ങിൽ തൈയിൽ നിന്ന് റബ്ബ് തന്നിട്ടുള്ളത്. അതിൻ്റെ പുറമെ നമ്മുടെ പഴയ കാലത്തൊക്കെ വീട് നിർമ്മിക്കാൻ,
അതിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്തിനധികം പറയണം? നമുക്കറിയാമല്ലോ പഴയ കാലത്ത് ഹൗദിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ചിരട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്തുവാണ്. അതേ കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്നത്, അതേ കറി ഇളക്കാൻ ഉപയോഗിച്ചിരുന്നത് അതേ ചിരട്ട ഉപയോഗിച്ചുള്ള വസ്തുക്കളാണ്. അതിന് നമ്മൾ പഴയ കാലത്ത് കയ്യില് കുഞ്ഞിക്കൈല് വലിയ കയ്യില് ഓലങ്കം എന്നൊക്കെയാണ് ഞങ്ങൾ നാട്ടിൽ പറയാറ്. അതും കഴിഞ്ഞിട്ട് നിങ്ങളറിയോ അതിൻ്റെ ആ തേങ്ങയുണ്ടായ അതിൻ്റെ മേലെയുള്ള ചകരിയുണ്ടല്ലോ, അതാണെങ്കിലോ അത് കരിച്ചാൽ കരി കിട്ടുന്നു. അതുകൊണ്ട് ഒരുപാട് വസ്ത്രങ്ങൾ പാകം ചെയ്യാൻ പറ്റുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തുടങ്ങിയ ഒരൊറ്റ സസ്യത്തിൽ നിന്ന് മനുഷ്യന് എത്രയെത്ര ഉപകാരങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. എന്നാൽ എല്ലാത്തെങ്ങും ഒരുപോലെയല്ല, എല്ലാ തേങ്ങയും ഒരുപോലെയല്ല, രുചി വ്യത്യാസമുണ്ട്, വലിപ്പ വ്യത്യാസമുണ്ട്, ഗുണവ്യത്യാസമുണ്ട്. അങ്ങനെ എത്രയോ ഇനങ്ങൾ തെങ്ങിൻ്റെകളും തേങ്ങയും അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് ഞാൻ ഒരു ചെറിയ ഒരു വസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്. വമാ ഖലഖ്ന സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലഅബീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലക്കിന്ന അക്സറഹും ലാ യഅലമൂൻ. എത്രയെത്ര സസ്യങ്ങളാണ്, എത്രയെത്ര ഫ്രൂട്ടുകളാണ്, എത്രയെത്ര സസ്യങ്ങളാണ്, എത്ര പഴങ്ങളാണ്. മാങ്ങ ഒരു ഇനം മാത്രമല്ല, ചക്ക ഒരു ഇനം മാത്രമല്ല, അതേ വാഴയുടെ പഴങ്ങളുണ്ടല്ലോ, വാഴയുടെ മേലെയുള്ള പഴങ്ങൾ, അത് എല്ലാം ഒരു ഇനമല്ല, ഒരേ രുചിയല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ എടുത്തു നോക്കൂ, കാരക്ക മുഴുവനും ഒരുപോലെയല്ല, ഈത്തപ്പഴം മുഴുവനും ഒരുപോലെയല്ല, മുന്തിരിങ്ങ എത്രയെത്ര ഇനങ്ങളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര വസ്തുക്കളാണ് അല്ലാഹു തആല വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, വല്ലാത്ത എരിവുള്ള ഒരു സാധനമാണ് മുളക്. ആ മുളകിൽ എത്ര ഇനങ്ങളാണ്. കുരുമുളകിൻ്റെ രുചി ഒന്ന് വേറെയാണ്, അതേസമയത്ത് അതാ മറ്റൊരു മുളക് അതിൻ്റെ രുചി മറ്റൊന്നാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന പച്ചമുളകുണ്ടല്ലോ, അതിലുണ്ടൊരു ചെറിയ ഒരു മുളക്, കണ്ടാ തോതും ഇത് ചെറിയ വളരെ ചെറിയതാണെന്ന്, പക്ഷേ അതിനെന്തൊരു എരിവാണ്. ഞങ്ങൾ നാട്ടിൽ ചീരോ പറഞ്ഞാ പറയാ, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, എന്തൊരു എരിവാണ് അതിന്. അതേസമയത്ത് ഏകദേശം ഒരു മുഴം നീളമുള്ള മുളകുണ്ട്, അതിന് തീരെ എരിവില്ല. ഈ ചെറുതിന് എന്തൊരു എരിവാണ്. അങ്ങനെ എന്തെല്ലാം വസ്തുക്കൾ, എന്തെല്ലാം വ്യത്യസ്തമായ രൂപത്തിലാണ് യജമാനനായ റബ്ബിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം ഉണ്ടാകുന്നത് ഒരേ മണ്ണിലാണ്, ഒരേ വെള്ളമാണ്, ഒരേ മണ്ണിലാണ്. എല്ലാറ്റിൻ്റെയും രുചികൾ വ്യത്യാസമാണ്. സുബ്ഹാനല്ലാഹ്, വ്യത്യസ്തമായ രുചിയിൽ ഒരേ മണ്ണിൽ ഒരേ വളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ എത്രയാണെന്ന് പറയാൻ പറ്റുമോ. ഇങ്ങനെയെല്ലാം പടച്ചു തന്ന റബ്ബ്. എന്നാൽ ചില വസ്തുക്കൾ ഭൂമിയുടെ ഉള്ളിലാണ്. ഉള്ളിക്കിഴങ്ങ് അങ്ങനെയാണ്, ചേമ്പങ്ങനെയാണ്, അതുപോലെ തന്നെ പല കിഴങ്ങുകളും ഉള്ളിലാണ്. അത് ഭൂമിയുടെ ഉള്ളിൽ വളരുകയാണ്. മേൽപോട്ട് വന്ന അതിൻ്റെ തണ്ടോ അതും നമുക്ക് തിന്നാൻ പറ്റുകയാണ്. പാകം ചെയ്ത് അത് നമുക്ക് കറിയാക്കാൻ പറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, വേറൊരു സാധനം പയറുവർഗമാണ്. അതിലെന്തെല്ലാം ഇനങ്ങളാണ്, എന്തെല്ലാം പയറുകളാണ്, മുതിരകളാണ്, കടലകളാണ്. സുബ്ഹാനല്ലാഹ്, അതിന് പുറത്തതാ മനുഷ്യൻ ഭക്ഷ്യധാന്യമായി പ്രധാനമായും തിന്നുന്ന ഗോതമ്പുണ്ട്,
ആ ഗോതമ്പ് എത്ര ഇനങ്ങളാണ്, നെല്ല് എത്ര ഇനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ഇനങ്ങൾ ഓരോന്നും പടച്ചു തന്ന ലോകത്തിന്റെ സട്ടാവായ അല്ലാഹ്. മാ ഖലഖ്ന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഇതൊന്നും കളിതമാശയായി പടച്ചതല്ല നമ്മള്. ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ളതുമൊക്കെ അതൊക്കെ വലിയ കാര്യത്തിൽ പടച്ചതാണ്. മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്. ഈ ആകാശ ഭൂമികളും അതിനിടയിലുള്ളതും അത് വെറുതെ പടച്ചതല്ലേ, യഥാർത്ഥ്യത്തോടുകൂടെ പടച്ചതാണ്. ഈ സൃഷ്ടികളെ സംബന്ധിച്ചെല്ലാം മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ വലാക്കിന്ന അക്സറഹും ലാ യഅലമൂന. ബഹുഭൂരിപക്ഷത്തിനും ചിന്തയില്ല, ബഹുഭൂരിപക്ഷത്തിനും ബോധമില്ല, ബഹുഭൂരിപക്ഷത്തിനും അറിവില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഈ ഭൂമിയിലും ആകാശത്തിലും ഉപരിമണ്ഡലത്തിലും താഴെയും എന്തിനധികം പറയണം, അവനവന്റെ ശരീരത്തിൽ തന്നെ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ ഇവിടെ വന്നപ്പോൾ സമീപിച്ചു. രണ്ട് കിഡ്നിക്കും പ്രശ്നമാണ്, ഒരിക്കൽ മാറ്റിയിട്ട് പിന്നെയും പ്രശ്നമാണെന്ന് പറഞ്ഞു. റബ്ബേ, ആ ചെറുപ്പക്കാരന് പൂർണ്ണ സലാമത്തും ആഫിയത്തും നൽകണം റഹ്മാനെ. അതുപോലെ ക്യാൻസർ ഉള്ളവരെ സംബന്ധിച്ച് പറഞ്ഞു, റബ്ബേ നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. നടക്കുമ്പോൾ വീണു പോകുന്നൊരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു, റബ്ബേ ആ പെൺകുട്ടിക്ക് നീ പരിപൂർണ ശിഫ നൽകി ആരോഗ്യത്തിൽ ദീർഘായുസ് നൽകണം റഹ്മാനെ. സുബ്ഹാനല്ലാഹ്. ആരോഗ്യത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരെ, ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാരണവന്മാരെ, ആരോഗ്യത്തോടെ ജീവിക്കുന്ന സഹോദരിമാരെ, പടച്ചവന്റെ ഞാമത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ ആ ഞാമത്തി ഇല്ലാത്തവരെ കാണുമ്പോഴേ അറിയോ, നഷ്ടപ്പെട്ടവരെ മനസ്സിലാക്കുമ്പോഴേ അറിയോ. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന്റെ വില അറിയൂല, കാതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാതിന്റെ വില അറിയൂല. ദിവസേന വാഷ്റൂമിൽ പോകുന്നവരാണ് നാം, പലതവണ മൂത്രമൊഴിക്കുന്നവരാണ് നാം, പലപ്പോഴും വിസർജിക്കുന്നവരാണ് നാം. പക്ഷേ അതിന്റെ വിലയറിയൽ എപ്പോഴാണെന്നറിയോ? മൂത്രമൊന്ന് ബന്ധായി പോയാൽ പടച്ച റബ്ബേ കാക്കണേ. മൂത്രം ബന്ധായി പോയാൽ, മലബന്ധം വന്നാൽ, ദഹനമില്ലാതെ വന്നാൽ, അങ്ങനെ ഞാൻ പറയണോ? ഇനി നടക്കുന്ന കൃത്യമായി നടക്കുന്ന വർക്കുകൾ നമ്മുടെ ശരീരത്തിലൊന്ന് നിലച്ചു പോയാൽ, ഹാർട്ടിന്റെ പ്രവർത്തനം അതാ അപകടത്തിലായാൽ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു സഖാഫി, അദ്ദേഹം നേരത്തെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വോയിസ് കേട്ടു. പെട്ടെന്ന് അതാ ആശുപത്രിയിൽ ചെന്നപ്പോൾ എൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. വീട്ടിൽ വിശ്രമമാണ് ഒരു മാസമെന്ന് പറഞ്ഞു. റബ്ബേ നീ അദ്ദേഹത്തിന് പരിപൂർണ ആഫിയത്തും സലാമത്തും നൽകണം റഹ്മാനെ. അങ്ങനെ അവനവന്റെ ഹാർട്ട് ശരിക്ക് വർക്ക് ചെയ്യാതിരുന്നാൽ, എവിടെയെങ്കിലും ഒരു ഞരമ്പിന് ബ്ലോക്ക് സംഭവിച്ചാൽ, അതേ കിഡ്നിക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ, അതേ കരള് ശരിക്ക് വർക്ക് ചെയ്യാതിരുന്നാൽ, ബ്രെയിന് ശരിക്ക് വർക്ക് ചെയ്യാതിരുന്നാൽ, ചെറുകുടലിലൂടെ വൻകുടലിലൂടെ പോകേണ്ടതൊക്കെ പോയി ദഹിക്കാതിരുന്നാൽ, ശരീരത്തിലെ ഒരു ചെറിയ വിരലിന്റെ ഒരു തല ഒരൽപ്പം പഴുത്താൻ ഉറക്കം നിന്നില്ലേ, പ്രശ്നമായില്ലേ? യജമാനനായ അല്ലാഹ് നമ്മുടെ സ്വന്തം ശരീരത്തിലും ശരീരത്തിന്റെ പുറത്ത് നമുക്ക് വേണ്ടിയും എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സ്നേഹം വേണ്ടേ മുഅ്മിനീങ്ങളെ?
ആ റബ്ബിനെ പ്രിയം വെക്കണ്ടേ സഹോദരിമാരെ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം നേതാക്കളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ എന്തിനധികം പറയണം, എല്ലാറ്റിനെക്കാളും സ്നേഹിക്കപ്പെടാൻ അർഹൻ. ലോകസത്താവായ സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്ന റബ്ബല്ലയോ? ആ റബ്ബിലേക്ക് കൽബ് തിരിയുകയല്ലേ ആവശ്യം? ആ കൽബ് റബ്ബിലേക്ക്, മനുഷ്യരുടെ കൽബ് റബ്ബിലേക്ക് തിരിയാൻ വേണ്ടി അതിലേക്ക് ക്ഷണിക്കാനല്ലേ അമ്പിയാക്കളെ നിയോഗിച്ചത്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനല്ലേ സർവാമ്പിയാക്കളും വന്നത്? അവർക്കെല്ലാം അവസാനമായി വന്ന നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നബി തങ്ങൾ വന്ന് നമുക്ക് ഖുർആൻ ഓതി പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ആയത്ത് എന്താണ്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും അതാ എനിക്ക് ആരാധിക്കാനല്ലാതെ, എനിക്ക് വണങ്ങാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല നബിയേ. എല്ലാ അനുഗ്രഹങ്ങളും തന്ന റബ്ബിന്റെ വാക്കാണത്. അല്ലാഹുവിനെ വണങ്ങാനാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് സർവ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചത്. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. മരണം വരെ റബ്ബിനെ സ്തുതിച്ചാൽ മതിയാകൂല. ആ റബ്ബ് നമ്മുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആശയം നമ്മുടെ മനസ്സിൽ റബ്ബ് സുബ്ഹാനഹു വതആല തദു, അത് അതാ തുറന്ന് പ്രഖ്യാപിക്കാനുള്ള നാവും റബ്ബ് നമുക്ക് തന്നു, അത് പ്രഖ്യാപിക്കാനുള്ള മനസ്സും നമുക്ക് റബ്ബ് തന്നു അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആരാധന കൂട്ടരുടെ കൂട്ടത്തിൽ പലവിധമുണ്ട്. സാമ്പത്തികമായ ആരാധനയുണ്ട്, സക്കാത്തും സദഖയും ഒക്കെ അതിൽ പെട്ടതാണ്. ശാരീരികമായ ആരാധനയുണ്ട്, അതേ നിസ്കാരം അതിൽ പെട്ടതാണ്. നോമ്പും അതാ ഒരു നിലക്ക് അതിൽ പെട്ടതാണ്. എന്നാൽ ശാരീരികവും വേണം, മാനസികവും വേണം, അതുപോലെ സാമ്പത്തികവും വേണം, അതേ ഹജ്ജ് അതിൽപ്പെട്ടതാണ്. അങ്ങനെ പല വിധത്തിലുള്ള ആരാധനകളുണ്ട്, കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ വരുമ്പോൾ നിസ്കാരം മുറക്കി കൃത്യമായി നിർവഹിക്കണം, അതുപോലെ തന്നെ നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നിർബന്ധമാക്കപ്പെട്ടതെല്ലാം നിർബന്ധമായും ചെയ്യണം. സുന്നത്തായ അമലുകൾ കഴിവിന്റെ പരമാവധി അതും ജീവിതത്തിൽ കൊണ്ടുവരണം. റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മെ സൃഷ്ടിച്ചത് കളിക്കാനല്ല, കളി കാണാനല്ല. നമ്മെ സൃഷ്ടിച്ചത് വേറെ അനാവശ്യങ്ങൾക്ക് വേണ്ടി അല്ല, ഇബാദത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ ഭൂമിയിൽ ഇബാദത്ത് എടുക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണം, ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം കിട്ടാൻ കിണറ് കുഴിക്കണം. കിണറ് കുഴിക്കണമെങ്കിൽ വികാസം, കൈക്കോട്ടും പടനയും ഒക്കെ വേണം. അത് കിട്ടണമെങ്കിൽ അതിന് ഇരുമ്പിന്റെ പണി നടക്കണം. ആ ഇരുമ്പ് ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കണം. എന്നിട്ടോ അത് ശുദ്ധീകരിക്കുന്ന ഇരുമ്പിന്റെ കമ്പനികളിൽ അത് വർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഇരുമ്പ് നമ്മുടെ അതാ കടകളിലേക്ക് എത്തണം. അങ്ങനെ വരുമ്പോൾ അത് കയറ്റി വരുന്നവ
വാഹനം വേണം, അതിന് ഡ്രൈവർ വേണം, അതേ വിൽക്കുന്നവൻ വേണം, അങ്ങനെ തുടങ്ങി പലതും പലതും വേണം. അങ്ങനെയെങ്കിലേ കിണർ കുഴിക്കാൻ കഴിയൂ. കിണർ കുഴിച്ചാലേ വെള്ളം കിട്ടൂ. വെള്ളം കിട്ടിയാലേ പൊതുവെടുക്കാൻ കഴിയൂ. പൊതുവെടുത്താലേ നിസ്കരിക്കാൻ കഴിയൂ. ആകയാൽ നിസ്കാരത്തിന്റെ ശർത്തും പറതും പറയുമ്പോ കൈക്കോട്ട് പറഞ്ഞിട്ടില്ല, പടന്ന പറഞ്ഞിട്ടില്ല, വികാസ് പറഞ്ഞിട്ടില്ല, കിണർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ ആവശ്യമാണ്. അതിനാൽ കിണർ കുഴിക്കുന്ന തൊഴിലാളി വേണം, ഇരുമ്പ് വിൽക്കുന്നവര് വേണം, ഇരുമ്പ് കുഴിച്ചെടുക്കുന്നവര് വേണം. ആകയാൽ ആവശ്യമുള്ളതെല്ലാം വേണം. അതൊന്നും ഈ പറഞ്ഞതിനെതിരല്ല. സിറാജുൽ ഹുദയുടെ കലണ്ടർ എല്ലാരും ഓരോന്ന് വാങ്ങണം. വാങ്ങിയാ പോരാ, ചുമരിന്റെ മുകളിൽ തൂക്കിയിടണം. വെറുതെ തരികയാണ് കലണ്ടർ നിങ്ങൾക്ക്. വെറുതെ നിങ്ങൾ സംഭാവനയും കൊടുത്താൽ മതി. സംഭാവന എത്രയും കൊടുക്കാം? കാരണം ഒരു മാസത്തിൽ ചെലവ് കഴിയണമെങ്കിൽ 80 ലക്ഷം രൂപ വേണം. അവങ്ങൾ എത്ര കൊടുത്താലും കൂടിപ്പോകുന്നത് പേടിക്കണ്ട, എത്രയും കൊടുക്കാം. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതേ, അല്ലാഹു ജല്ല ജലാലുഹു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തൊഴിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് തൊഴിലാണോ ഹലാലായ തൊഴിലെന്തും എടുക്കാം. ബിസിനസ് നടത്താൻ നമുക്ക് നിർദ്ദേശമുണ്ട്. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ആളുകൾക്ക് സാധനം കിട്ടൂല. ആരും കച്ചവടം ചെയ്തില്ലെങ്കിൽ നമുക്കെങ്ങനെ പഞ്ചസാര കിട്ടും? എങ്ങനെ ചായപ്പൊടി കിട്ടും? എങ്ങനെ അരി കിട്ടും? എല്ലാം കിട്ടണമെങ്കിൽ ഇവിടെ കച്ചവടക്കാർ വേണം. അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ വേണം. പക്ഷേ അവിടെ എല്ലാം ഒരു മോമിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാകണം. ഇതൊന്നും ലക്ഷ്യമല്ല. ലക്ഷ്യം എന്റെ ഇബാദത്താണ്. ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ജീവിക്കാൻ ഇത്തരം പലതും വേണം. അതിനാൽ എന്റെ ലക്ഷ്യം മറന്നുകൂടാ. എന്നെ പടച്ചതിന്റെ ലക്ഷ്യം ഇബാദത്താണ്. ലക്ഷ്യം മറന്നൊരു കാര്യവും ചെയ്തുകൂടാ. ജുമഅക്ക് പോകാതെ കച്ചവടം ചെയ്തുകൂടാ. നിസ്കാരം കളാക്കി കല്യാണം പൊടി പൊടിച്ചുകൂടാ. നിസ്കാരങ്ങളാക്കി പ്രകടനം നടത്തിക്കൂടാ. നോമ്പൊഴിവാക്കിയിട്ട് അതാ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തുകൂടാ. സകാത്ത് കൊടുക്കാതെ ബിസിനസ് നടത്തിക്കൂടാ. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ എന്തിനു വേണ്ടി പടച്ചുവോ, ആ പടച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അതിൻ്റെ പുറമേ പഠിക്കേണ്ടത് പഠിക്കണം, പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം. പഠിക്കാതെ നിസ്കരിക്കാൻ കഴിയില്ല, പഠിക്കാതെ സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല, പഠിക്കാതെ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. കർമ്മങ്ങൾ ഏത് ചെയ്യണമെങ്കിലും ഇൽമു വേണം. അപ്പോൾ ഇൽമു പഠിക്കുന്ന സ്ഥാപനങ്ങൾ വേണം, പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാര് വേണം. അങ്ങനെയുണ്ടായാൽ മാത്രം പോരാ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ജീവിക്കുമ്പോ, നമ്മൾ മാത്രമല്ല വേറെയും ഒരുപാട് മതക്കാരും മതമില്ലാത്തവരുമുണ്ട്. അവരുടെ മുമ്പിൽ മുസ്ലിമിന്റെ ഇസ്സത്ത് കുറഞ്ഞുകൂടാ. മുസ്ലിം ചെറുപ്പക്കാരന് നല്ല വിദ്യാഭ്യാസം വേണം. അവർക്കറിയാവുന്നതെല്ലാം നമുക്കും അറിയണം. അതിന്റെ പുറമേ നമ്മുടെ മതത്തെ കുറിച്ച് കൂടുതൽ അറിയണം. അതിന് നമ്മൾ അറിവുകൾ നേടണം. അതിനു വേണ്ടി അധ്വാനം വേണം. അതിനു വേണ്ടി സ്ഥാപനങ്ങൾ വേണം. അതുപോലെ നമുക്ക് ആരാധന നിർവഹിക്കാൻ പള്ളികൾ വേണം. നമ്മുടെ ദിക്ർ നടത്താൻ കേന്ദ്രങ്ങൾ വേണം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വേണം. അതിനെല്ലാമുള്ള അധ്വാനങ്ങളുണ്ടല്ലോ, അതിനുള്ള സദക്കകളുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള വാക്കുകളുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ. അതെല്ലാം ഇബാദത്തിനു ഉപോൽബലകമായതിനാൽ എല്ലാം പുണ്യകർമ്മമാണ്. അല്ലാഹു നമ്മെ പടച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാതെ നമ്മളെ ജീവിതം തുലക്കരുത്. സുഹൃത്തുക്കളെ,
സുബഹിന്റെ സമയത്ത് തന്നെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണം. അത് സമയം വൈകിക്കൂടാ. റബ്ബിന്റെ കൽപ്പന എപ്പോഴാണോ ആ സമയത്ത് എഴുന്നേൽക്കണം. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ഉറങ്ങുന്ന കട്ടിൽ തന്നവൻ റബ്ബാണ്, കിടക്ക തന്നവൻ റബ്ബാണ്, തലയണി തന്നവൻ റബ്ബാണ്, ഇവിടെ കിടന്നുറങ്ങാൻ അവസരം തന്നവൻ റബ്ബാണ്. സുബ്ഹാനല്ലാ, കിടക്കയില്ല, കട്ടിലില്ല, വിരിപ്പില്ല, പായയില്ല, പശു കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ ആ പശുവിന് ബോധമില്ല, വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ട് അത് വിസർജിച്ചിട്ട് അതിന്റെ മേലെ തന്നെയാ കിടക്കുന്നത്. അതുപോലെ മനുഷ്യനായ നമ്മെ റബ്ബ് ആക്കിയിട്ടില്ല, വൃത്തിയോടെ കിടന്നുറങ്ങാനുള്ള അവസരം തന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യരിൽ തന്നെ രാത്രി വേല കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ചില കാര്യങ്ങൾ കാണുമ്പോ മനസ്സിന് വല്ലാത്ത വേദന. അതിലൊന്നാണ് ടൗണുകളിൽ അലഞ്ഞിരിക്കുന്ന നടക്കുന്ന മാനസിക രോഗികൾ. അവരെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അല്ലാഹ് പടച്ച റബ്ബിനെത്രയാ നന്ദി ചെയ്യേണ്ടത്. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർക്കുറക്കം വരുന്നില്ല. മഞ്ചേരി ടൗണിലൂടെ, അതേ കോഴിക്കോട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, ഉറക്കം വരുന്നില്ല. അത് മൃഗങ്ങളല്ല കേട്ടോ, നമ്മെപ്പോലുള്ള മനുഷ്യരാണ്. നമുക്ക് റബ്ബ് സുഖമായി കിടന്നുറങ്ങാൻ സൗകര്യം തന്നില്ലേ? ആ റബ്ബിനെ സ്നേഹിക്കണ്ടേ? ആ റബ്ബിന് നന്ദി ചെയ്യണ്ടേ? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം പകലിങ്ങനെ പോകുമ്പോ കണ്ട ഒരു കാഴ്ച, അതതിനെ കാൽ വേദനിപ്പിക്കുന്ന കാഴ്ച. ഒരു ചെറുപ്പക്കാരൻ ശരിക്ക് ഔറത്ത് മറച്ചിട്ടില്ലേ, കുളിച്ചിട്ട് കാലം കുറേയായി. ആ ചെറുപ്പക്കാരൻ ഓടി വരുന്നു. വരുന്നത് കാണുമ്പോൾ കാക്കകളൊക്കെ പറന്നുപോയി. നായകളെ അവനതാട്ടി ഓടിക്കുകയാണ്. ഒരു ഹോട്ടലിന്റെ പിന്നിലാണ്. ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന കുറെ ഇലകളുണ്ട് അവിടെ. ആ ഇലകളെല്ലാം ഓരോന്നോരോന്നവൻ പെറുക്കിയെടുക്കുന്നു. ആ ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം അവന്റെ കൈകൊണ്ട് തുടച്ച് ഒരു ഇലയിൽ സമാഹരിക്കുന്നു. ആരെല്ലാവോ തിന്ന ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം ഒരിലയിൽ സമാഹരിച്ച് ഒരു പിടിയാകുമ്പോൾ ആ ചെറുപ്പക്കാരൻ കഴിക്കുന്നു. എന്റെ യുവാക്കളെ, അഭിമാനത്തോടെ ഇന്ന് നേരം വെളുത്തതിന് ശേഷം എത്ര ചായ കുടിച്ചു നിങ്ങൾ, എത്ര വെള്ളം കുടിച്ചു നിങ്ങൾ, എത്ര ഭക്ഷണം കഴിച്ചു നിങ്ങൾ. ഞാനിവിടെ വന്നപ്പോൾ എന്റെ സ്നേഹിതൻ ദാരി ഉസ്താദിന്റെ വീട്ടിലെത്തിയപ്പോൾ എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ്, എന്തെല്ലാം ആദരവുകളാണ്. റബ്ബേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ സ്വർഗത്തിൽ ഭക്ഷണം നൽകണം. റഹ്മാനേ, ഞാൻ പറഞ്ഞു വന്നത്, റബ്ബ് നമുക്ക് തന്ന ഭക്ഷണത്തിന് കണക്കുണ്ടോ? വെള്ളങ്ങൾ എത്ര ജ്യൂസുകളാണ്, എത്ര ചായകളാണ്, എത്ര കാപ്പികളാണ്, എന്തെല്ലാം തേനാണ്, എന്തെല്ലാം ഏതെല്ലാം പാലാണ്, എല്ലാം തന്ന റബ്ബ്. ആ റബ്ബിനെ സ്നേഹിക്കണ്ടേ ചെറുപ്പക്കാരെ? അവന് വിധേയപ്പെട്ട് ജീവിക്കണ്ടേ? ആ കണ്ട മനുഷ്യരും മനുഷ്യനാണ് കേട്ടോ. നല്ല അന്തസ്സോടെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ സൗകര്യം ചെയ്തു എന്ന റബ്ബ് അവന്റെ വീട്ടിൽ വെച്ച് ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ, അവന്റെ മഹത്വം വിളിച്ചു പറഞ്ഞതിന് ശേഷം, അതേ അവന്റെ ഹബീബിന്റെ മഹത്വം വിളിച്ചു പറഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ വിളിക്കുന്നു. തൊട്ടടുത്ത പള്ളിയിലോളം ഒരു നാല് ചവിട്ടടി നടന്നുകൂടെ, അഥവാ അതിന് കഴിയുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് രണ്ടരക്കേത്ത് കലാകാതെ നിസ്കരിച്ചുകൂടെ. ഈ നിയമത്ത് എന്ന റബ്ബിന് നന്ദി ചെയ്തുകൂടെ. സുബ്ഹാനല്ലാഹ്. പാവപ്പെട്ട ഒരു ഉമ്മ വഴിക്കടവിൽ
ആ ഉമ്മ രാവിലെ തന്നെ മരം കോച്ചുന്ന തണുപ്പ് നന്നായി വെള്ളം ചൂടാക്കി ഒതുവെടുത്തു. ആ വെള്ളം കൊണ്ട് ഒതുവെടുത്തിട്ട് ആ ഉമ്മയത് നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുട്ടിന് വേദനയുണ്ട്, ഊരക്ക് വേദനയുണ്ട്. ആ ഉമ്മ ഇങ്ങനെ അല്പം കുനിഞ്ഞ് അതാ നിൽക്കുകയാണ്. ആ ഉമ്മത്തേക്ക് ബീറ് ചൊല്ലി അല്ലാഹു അക്ബാർ, അല്ലാഹ് വലിയവനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ ഉമ്മയതാ റബ്ബിനെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് നിൽക്കുകയും റുകൂഉം സുജൂദും എല്ലാം നിർവഹിക്കുകയാണ്. ആ ഉമ്മ ആ ഇബാദത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാ നന്മയുടെയും നിമിത്തമായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏറ്റവും സ്നേഹിക്കുന്ന സൃഷ്ടി, എല്ലാ വിജയത്തിനും നിദാനമായ മഹാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാമ സലാം പറയാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയു, അവിടുന്നൊരു സാധാരണ മനുഷ്യനല്ല, അവിടുത്തെ കേൾവി സാധാരണയല്ല, അവിടുത്തേതൊന്നും സാധാരണയല്ല. ഞാൻ നിങ്ങളെ പോലെയല്ല നിശ്ചയം എന്ന് അവിടുന്ന് പറഞ്ഞതാണ്. ആ നബി നിങ്ങൾ പറഞ്ഞില്ലേ, എവിടുന്ന് ആര് എനിക്കെന്റെ വഫാത്തിന് ശേഷം സലാം ചൊല്ലിയാൽ ആ സലാം മടക്കാനുള്ള സംവിധാനം എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തരും. ഞാൻ ആ സലാം മടക്കും. അവിടുന്ന് പഠിപ്പിച്ചതല്ലേ ആ ഉമ്മാമാക്ക്. അതാ മദീന ശരീഫിൽ നിന്നും ആ നേതാവ് സലാം മടക്കുന്നു. അതൊരു സാധാരണ നേതാവല്ല, അനുയായികൾക്ക് നിരന്തരം ബന്ധപ്പെടാനുള്ള നേതാവാണ്, നിരന്തരം വിളിക്കാനുള്ള നേതാവാണ്, ആശംസ പറയാനുള്ള നേതാവാണ്. ആ നേതാവ് എല്ലാ വിജയത്തിനും നിദാനമായ നേതാവാണ്. ആ നേതാവിനെയാണ് പ്രിയപ്പെട്ട ഉമ്മാമ വിളിച്ചത്, അസ്സലാമു അലൈക അയ്യുഹ നബിയോ. ആ ഉമ്മാമക്ക് സമാധാനത്തിന്റെ സന്ദേശം കിട്ടിപ്പോയി. വലൈക്കുസ്സലാം, നബിതങ്ങളതാ സലാം മടക്കിപ്പോയി. ഓ പെണ്ണേ, നിനക്ക് സമാധാനമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കിപ്പോയി. ആ പെണ്ണെന്തൊരു ഭാഗ്യമുള്ള പെണ്ണാണ്. അതേ സമയത്ത് ചെറുപ്പക്കാരെ, അതാ രാത്രിയിൽ പോകുമ്പോൾ ചില വേദന കാണുമെന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ട വേറൊരു വേദന പറയട്ടെ. രാത്രി 1:30-2 സമയത്ത് പോകുമ്പോൾ കുറെ ചെറുപ്പക്കാര് പാതിരക്ക് കളിക്കുന്നത് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അവര് വലിയ തിമിർത്ത കളിയിലാണ്. അവിടെ നോക്കി നിൽക്കാൻ കുറെ ആളുകൾ നിൽക്കുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ കഴിഞ്ഞ വേഗം കിടന്നുറങ്ങാനാ പറഞ്ഞത്. ഇൽമു പഠിക്കുന്ന രണ്ടാം ദിവസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളത് നിർത്തണ്ട, വയത് കേൾക്കുന്നത് നിർത്തണ്ട. ഇൽമു പഠിക്കാനോ മറ്റോ ആണെങ്കിൽ അതിന് വിട്ടുവീഴ്ചയുണ്ട്. അത് ഇമാം ബുഖാരി തന്നെ സഹീഹ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2:30-3 സമയത്ത് കളിക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ മനസ്സ് വേദനിക്കുകയാണ്. അവൻ ഉറങ്ങലെപ്പോഴാണ്? അവന്റെ ഉറക്ക് സുബ്ഹിയോടടുത്ത സമയത്താണ്. അവനതാ റബ്ബിന് സുജൂദ് ചെയ്യാതെ, അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറയാതെ അവൻ സുബ്ഹി ഖളാക്കി കിടന്നുറങ്ങുകയാണ്. ഇനി അവൻ സുബ്ഹി ഖളാക്കാതെയാണ് അവൻ പോയി ഉറങ്ങുന്നതെങ്കിലോ, എന്നാലും അവന്റെ കാര്യത്തിന് സങ്കടമാണ്. എന്തേ സങ്കടം, അവനെ പോറ്റി വളർത്തിയ ബാപ്പയില്ലേ, ഇപ്പോൾ വയസ്സ് 65-70-75 ഉമ്മാക്കും വയസ്സ് 10-70 സുബ്ഹാനല്ലാഹ്, ഇവൻ പോയി ബെല്ലടിക്കുകയാണ്, ബാപ്പ ഉമ്മയുടെ ഉറക്കം കെടുത്തുകയാണ്. ഈ പ്രായമുള്ള സമയത്ത് അങ്ങനെ ശല്യം ചെയ്യാൻ പറ്റുമോ?
ഉസ്താദേ രാം അപ്പയും എന്നുള്ള വീട്ടിലല്ല ഞാനും ഭാര്യയും, അതാ മാത്രമാണ്. എന്നാൽ അവിടെയും ഒന്ന് പറയട്ടെ ചെറുപ്പക്കാരാ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ നിങ്ങൾ കേൾപ്പിച്ചു തന്നത് അവരുടെ ബാപ്പയാണ് അല്ലെങ്കിൽ ആങ്ങളയാണ് വലിയാണ് അതേ ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? നല്ല നിലക്ക് നീ അവളുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നല്ല നിലക്ക് ഇങ്ങൊഴിവാക്കി തന്നേക്കണം. അത് പറഞ്ഞിട്ടാണ് അങ്കഹത്തുക ബിന്ദി നിനക്ക് ഞാൻ എന്റെ മകളെ നിക്കാഹ് ചെയ്തു തന്നുവെന്ന് പറഞ്ഞത്. അതിനൊരു മഹറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ ഖബിൽതു നിക്കാഹ, അത് പറഞ്ഞു സ്വീകരിച്ചതാണ് നീ. ഇനി നിനക്കാണല്ലോ അവളെ ഉത്തരവാദിത്വം. അരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിം വബിമാ അൻഫഖു മിൻ അംവാലിഹിം. നീയാണ് അവളെ സംരക്ഷിക്കേണ്ടത്, നീയാണ് അവളെ കെയർ ചെയ്യേണ്ടത്, നീയാണ് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, ഭാര്യമാരുമായി നല്ല പെരുമാറ്റമാകണേ, അവരെ ചീത്ത വിളിക്കരുതേ, തെറി പറയരുതേ, ബാപ്പാനെ പറയരുതേ, ഉമ്മാനെ പറയരുതേ, അതേ അളിയനെ ചീത്ത വിളിക്കരുതേ. അവർക്ക് നല്ല സമാധാനം കൊടുത്തുകൊണ്ട് ജീവിക്കണം. ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്. ഓ മുഅ്മിനീങ്ങളെ, ആ പെൺകുട്ടി രാവിലെ മുതലേ കഠിനാധ്വാനം ചെയ്തു, അവള് ഭക്ഷണം പാകം ചെയ്തു, നിന്റെ കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി മദ്രസയിലും സ്കൂളിലും എത്തിച്ചു കൊടുത്തു, നിന്റെ ഷർട്ടലക്കിയിട്ട് അതാ അവള് തേച്ചു വെച്ചു. ഇതൊന്നും അവൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല, നിന്നെ സ്നേഹിച്ച് ചെയ്ത സൽക്കർമ്മങ്ങളാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം ഇശാഉ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള റൂമിലേക്ക് പോകുമ്പോ ഇതുവരെ അധ്വാനിച്ച ആ പെണ്ണിന്റെ സന്തോഷം എവിടെയാണ്? സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒന്നിച്ച് കിടക്കുമ്പോഴല്ലേ അവൾക്ക് വേറെ ഒരു പുരുഷനെ വിളിച്ച് വരുത്താൻ പറ്റുമോ? വേറെ ഒരാളോട് സംസാരിച്ചുറങ്ങാൻ പറ്റുമോ? വേറെ ഒരാളുമായി സന്തോഷം പങ്കിടാൻ പറ്റുമോ? നീ ചിലപ്പോൾ അവളുടെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൾ അതാ മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി നീ അധ്വാനിക്കാൻ വിദേശത്ത് പോയിട്ട് അധ്വാനിക്കുന്ന സമയത്ത് നിന്നെ കാത്തു നിന്ന് ക്ഷമിച്ച പെണ്ണാണത്. പകല് സമയത്ത് നീ ജോലിക്ക് പോയപ്പോ ക്ഷമിച്ചു നിന്ന് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയ പെണ്ണാണത്. അവസാനം കിടപ്പറയിൽ ഒന്നായൊന്ന് കിടക്കണമെന്ന് ഉദ്ദേശിച്ച ആ പെണ്ണ് വരുമ്പോ നിന്നെ കാണുന്നില്ല, കാത്തു നിന്നു കാത്തു നിന്നു ആ പെണ്ണ് ഉറങ്ങിപ്പോയി. നീ ആ സമയത്തൊക്കെ അങ്ങ് ടറഫിൽ വെച്ച് കളിക്കുകയാണ് അല്ലെങ്കിൽ കോർട്ടിൽ വെച്ച് കളിക്കുകയാണ്. നേരം ഒരു രണ്ടര മണി മൂന്ന് മണിയാകുമ്പോ നീ വന്നിട്ടതാ ബെല്ലടിച്ച് ആ പെണ്ണിന്റെ ഉറക്കവും കെടുത്തി. ഒന്ന് ചിന്തിക്കൂ ചെറുപ്പക്കാരാ, കടുത്ത ഉൽമല്ലേ, കടുത്ത അക്രമമല്ലേ? ഈ പെണ്ണിന് വേറെ ഭർത്താവുണ്ടോ? ഒരൽപ്പം ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകണ്ടേ. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം, അവന്റെ ഹബീബിന്റെ നിർദ്ദേശം സ്വീകരിക്കണം, തഖ്വയോടെ ഈമാനോടെ ജീവിക്കണം, നല്ല ചിന്തകളെല്ലാ രംഗത്തും ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് മടങ്ങാം. അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കണം, അതില്ലെങ്കിലോ ഖബറിൽ തന്നെ പ്രശ്നമാണ്, മഹ്ശറിൽ അതിനേക്കാൾ പ്രശ്നമാണ്, നരകത്തിൽ നിന്റെ വാസമാണ്. മാ
സഖറാകുന്ന നരകത്തിൽ കടക്കാൻ എന്റെ നിമിത്തമെന്ന് ചോദിക്കുമ്പോ നരകത്തിലുള്ള കക്ഷികൾ പറയുന്ന മറുപടിയിൽ ഒന്നെന്താണ്? ലംനകുബിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല. കുറെ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരുണ്ടല്ലോ, വലിയ വാല്യം മുതലുമായ ശൈഖന്മാർ, അവരെ ഏജന്റുമാരായി കുറെ അത്ഭുതം പ്രചരിപ്പിക്കുന്ന ഏജൻസികളും ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ശൈഖിന്റെ കൂടെ കേറിയ പിന്നെ നിസ്കാരം വേണ്ട, ശൈഖിന് നിസ്കാരം വേണ്ട എന്നൊക്കെ പറയുന്ന കുറെ തട്ടിപ്പുകാരുണ്ടല്ലോ, അതിലൊന്നും പെട്ടുപോകല്ലേ മുസ്ലിമീങ്ങളെ. അഞ്ചു വക്ത് നിസ്കരിക്കാതെ ഈമാനില്ല, ഇസ്ലാമില്ല. വളരെ ശ്രദ്ധിക്കണം, ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിലേറ്റവും പ്രധാനമാണ് നിസ്കാരം. ഇനിയോ അങ്ങനെ ഫർളുകളെല്ലാം ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, സർവജനങ്ങൾക്കും നല്ലത് താല്പര്യപ്പെടണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യും പിടിച്ച് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? ഹറാമുകൾ കൈയൊഴിക്കണേ, എന്നാൽ നിനക്ക് ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം. ഓ യുവാക്കളെ, എന്തെല്ലാം വെള്ളം തന്ന റബ്ബാണ്, എന്തെല്ലാം തിന്നാൻ തന്ന റബ്ബാണ്. ആ റബ്ബ് വിരോധിച്ച ഒരേ ഒരു വസ്തു ലഹരിയാണ്. ആ ലഹരി കുടിക്കാൻ മുസ്ലിമായ നമുക്ക് വല്ല വകുപ്പുണ്ടോ? അല്ല, കഞ്ചാവിന്റെയോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയോ പിന്നാലെ പോകാൻ വല്ല വകുപ്പുമുണ്ടോ? ന്യൂ ഇയറിന്റെ അന്ന് രാത്രി ഞാനിങ്ങനെ രാത്രി പോകുമ്പോ ആളുകൾ പലരും തുള്ളുകയാണ് റോട്ടുമെന്ന്. എന്തിനാ തുള്ളുന്നത്? ഞാനിങ്ങനെ ആലോചിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, 60 വയസ്സുള്ളവന്റെ ആയുസ് ചുരുങ്ങി. ഇപ്പോൾ അവന് അതാ 59, 60 വയസ്സിലവൻ കടന്നപ്പോൻ തുള്ളുകയാണ്. കാരണം ഇനി ഞാൻ കുറഞ്ഞ ദിവസമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ, അതിന്റെ ആഹ്ലാദമാണ്. ആയുസ് ചുരുങ്ങി കിട്ടിയുള്ള ആഹ്ലാദത്തിൽ തുള്ളുകയാണ്. തുള്ളുമ്പോൾ തന്നെ നേരെ ശരീരം നിൽക്കുന്നില്ല, കാരണം വയറ്റിൽ പലതും എത്തിയിട്ടുണ്ട്. എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു ബുദ്ധിശൂന്യതയാണ്. ഞാൻ പറയട്ടെ, ലഹരി പാനീയം ഉപയോഗിച്ചാൽ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്, അവനെ തീനത്തുൽ ഖബാല് കുടിപ്പിക്കും. സഹാബികൾ ചോദിച്ചു, എന്താ നബിയെ തീനത്തുൽ ഖബാൽ? അവിടുന്ന് പറഞ്ഞു, അറക്കു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഫിറഔനും അതേ ഹാമാനും നുംറൂദും ഖാറൂനും അങ്ങനെയുള്ള നരകക്കാര് നരകത്തിൽ ഇവന്തിങ്ങനെ ശരീരം പഴുത്തിങ്ങനെ അതാ നീരൊലിക്കുന്നു, അതേ ധാരാളം ചലമൊലിക്കുന്നു. അതാണ് സീനത്തുൽ ഖബാൽ. അതീ ലഹരി കുടിക്കുന്നവൻ കുടിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഓ ഹബീബിന്റെ ഉമ്മത്തുകളെ, ആ ലഹരി നമുക്ക് കുടിക്കാൻ പറ്റുമോ? നമ്മൾ പലിശയുമായി ബന്ധപ്പെടാൻ പറ്റുമോ? അന്യന്റെ ഹത്ത് കയ്യിലാക്കാൻ പറ്റുമോ? ആലിമിങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാൻ പറ്റുമോ? സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്നിക്കാൻ പറ്റുമോ? പ്രായമുള്ളവരെ അവഗണിക്കാൻ പറ്റുമോ? കുട്ടികളോട് കാരുണ്യമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഭാര്യയെ പീഡിപ്പിക്കാൻ പറ്റുമോ? ഭാര്യയുടെ പൊന്ന് വാങ്ങി പണയം വെക്കാൻ പറ്റുമോ? അവളെ സമ്മതമില്ലാതെ അവളുടെ പൊന്ന് വാങ്ങി വിറ്റ് കളയാൻ പറ്റുമോ? അവളുടെ പൊരുത്തമില്ലാതെ അവളുടെ ബാപ്പനെ പറയാൻ പറ്റുമോ? സ്വന്തം ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോൺ എടുത്ത് അവനിഷ്ടപ്പെടാത്തവരെ വിളിക്കാൻ പറ്റുമോ? അവന്റെ വീട്ടിലേക്ക് മറ്റൊരു മറ്റൊരു പുരുഷനെ വിളിച്ച് വരുത്താൻ പറ്റുമോ? അല്ലാതെ വരുത്താൻ പറ്റുമോ? ഒരന്യ പുരുഷനുമായി ചാറ്റ് ചെയ്യാൻ പറ്റുമോ? രഹസ്യവും പരസ്യവും പറയുന്ന റബ്ബില്ലയോ? അവന്റെ മലക്കുകൾ മുഴുവനും റിക്കാർഡാക്കുന്നില്ലയോ? ആ റിക്കാർഡ് മുഴുവനും നമ്മെ കൊണ്ട് വായിപ്പിക്കുന്ന അവസരം വരുന്നില്ലയോ? അങ്ങനെ ഒരു റബ്ബിന്റെ കോടതിയില്ലയോ?
നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദാകാം. ഹറാമുകളെല്ലാം സൂക്ഷിച്ച് ജീവിക്കളും. രണ്ടാമത്തെ കാര്യം, നിനക്ക് അല്ലാഹു തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. വലിയ ആഗ്രഹം വെച്ച് അലച്ച വെച്ച് അതെ നീ ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കണ്ട. പടച്ചവൻ തന്നതൊക്കെ വലുതാണെന്ന നിലക്ക് മനസ്സിന് ഐശ്വര്യത്തോടെ ജീവിച്ചോ. നിനക്ക് ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം. മൂന്നാമത്തെ കാര്യം, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്തോ? വർഗീയതയില്ല ഇസ്ലാമില്. അയൽവാസി നബിദങ്ങള് പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമായ അയൽവാസി ഇത് പറഞ്ഞിട്ടില്ല. നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്തോ, നിനക്കൊരു ഈമാനുള്ളവനാകാം. ഈമാനുള്ളവൻ ഒരിക്കലും അയൽവാസിയെ ശല്യം ചെയ്യൂല. അയൽവാസി കഴിവിന്റെ പരമാവധി നന്മ ചെയ്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അഞ്ചാമത് അതാ നാലാമതായി പറയുന്നു, വാഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. അവിടെയും പ്രയോഗം മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ഏത് വിഭാഗത്തിൽപ്പെട്ടവനും നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടണം. അതുകൊണ്ടല്ലേ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ അവരേറ്റവും ഇഷ്ടപ്പെടുന്നത് ഈമാനാണ്, ഇസ്ലാമാണ്, അത് മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന നിലക്കല്ലേ അവർ ദൈവത്തിന്റെ പ്രവർത്തനം നടത്തിയത്? അതല്ലേ നബിദങ്ങളെ കൽപ്പന? നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നീ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. എന്നാൽ തക്കുൻ മുസ്ലിമ, നിനക്കൊരു മുസ്ലിമാക. നീ കൂടുതൽ ചിരിക്കണ്ട കേട്ടോ, നീ കൂടുതൽ ചിരിക്കണ്ട കേട്ടോ. എന്തുകൊണ്ട് കൂടുതൽ ചിരിയുണ്ടല്ലോ, അത് മനുഷ്യന്റെ മനസ്സിനെ നിർജീവമാക്കും. ഈമാനിന്റെ വെളിച്ചം, ഈമാനിന്റെ പ്രകാശം തഖ്‌വയുടെ ചിന്തയില്ലാതെയാക്കും, നിന്റെ മനസ്സിനെ നിർജീവമാക്കും. അതിന് പകരം നീ റബ്ബിനെ ഭയപ്പെട്ട് ധാരാളം കരഞ്ഞോ. ആ കരച്ചിലിന്റെ തുള്ളികളില്ലേ എന്റെ ചെറുപ്പക്കാരെ നേറ്റ് നിൽക്കണം. മൗലായ على حبيبك خير الخلق كلهم. ഹറാമുകൾ നോക്കിപ്പോയ കണ്ണുകൾ, ഹറാമുകൾ കേട്ടുപോയ കാതുകൾ, ഹറാമുകൾ തൊട്ടുപോയ കൈകൾ, ഹറാമിലേക്ക് നടന്നുപോയ കാലുകൾ, ഹറാമുകൾ പ്ലാൻ ചെയ്ത മനസ്സുകൾ, ഹറാമുകൾ പലതും വന്നുപോയ ജനങ്ങൾ. ഓ സുഹൃത്തുക്കളെ, അതിലൊരുവനല്ലേ ഞാൻ. നമ്മളോടി മാമ്പൂസരിതകളെ ഉപദേശമാണ്. കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരഞ്ഞോ മോനെ. സൽക്കർമ്മം കുറഞ്ഞു പോയതിലും ദുഷ്കർമ്മം വന്നു പോയതിലും ഖൽബിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് കരഞ്ഞോ പോലെ.
നമ്മൾ ഈ ഭൂമിലോകത്തിലുള്ള ആഡംബരങ്ങളിൽ മുഴുകിപ്പോയി, ആഡംബരങ്ങളുമായി ചിന്ത നീങ്ങിപ്പോയി. അതിന് പകരം നമുക്ക് ശേഷം വരാനുള്ള ലോകത്തെ കുറിച്ച് ചിന്തിക്കണം. ഓ സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നിന്ന് ഖബറിലേക്ക് പോകാൻ, അതേ ആ ഖബറിൽ രക്ഷപ്പെടാൻ നാല് കാര്യങ്ങൾ വേണം. ഖബറിൽ രക്ഷപ്പെടാൻ നാല് കാര്യങ്ങൾ കൈയൊഴിക്കണം. വേണ്ട നാല് കാര്യം എന്താണ്? അബുല്ലൈസ് സമർക്കന്തി റളിയല്ലാഹു അൻഹു പറയാണ്, ഫമുഹാഫദത്തു സലവാത്ത്, കൃത്യമായ നിസ്കാരം വേണം. രണ്ടാമതായി വസദഖ, അല്ലാഹു തന്നത് നല്ലതിന് വേണ്ടി കൈയഴച്ച് ധർമ്മം ചെയ്യണം. മൂന്നാമതായി വഖിറാത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം വേണം. അതേ ഇന്ദതിലൂഹ ഖീഫതൻ മിൻ ഹരി നരീല ഖുർആനോദിക്കോ. റജബ് മാസം വന്നു, ഇത് വിത്തിടാനുള്ള മാസമാണ്. ശഅബാൻ വരുന്നു, വളം ചേർക്കാനുള്ള മാസമാണ്. റമദാൻ വരുന്നു, കൊയ്തെടുക്കാനുള്ള മാസമാണ്. റബ്ബേ, സൽക്കർമ്മത്തിന് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദീർഘായുസ് ആഫിയത്തോടെ തഖ്വയോടെ നൽകണേ അല്ലാഹ്. ഖുർആനോദണം, അതേ റമദാനായിട്ട് തുടങ്ങാമെന്ന് കരുതല്ലേ. എപ്പോഴാണ് മരണമെന്നറിയില്ലല്ലോ. ഖബറിൽ രക്ഷപ്പെടാൻ ഖുർആനോത്ത് വേണം. വക്കസിറത്തു തസ്ബീഹ് ധാരാളം കൊണ്ടുവരണം. ദിക്ര് വേണം. ഇതുപോലെ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ അതാ നാല് കാര്യം ഒഴിവാക്കണം. ഒന്നാമത്തത് ഫൽകദീബു, ഒന്ന് കള്ളം പറയൽ ഒഴിവാക്കണം. സത്യം മാത്രം പറയണം. വൽ ഖിയാനതു, ചതി ഒഴിവാക്കണം, വഞ്ചന ഒഴിവാക്കണം. വന്നമീമത്തു, ആളുകളെ പരസ്പരം തെറ്റിക്കുന്ന വർത്താനമുണ്ടല്ലോ, പരസ്പരം തെറ്റിക്കുന്ന നമീമത്തൊഴിവാക്കണം. ഇന്നത്തെ വാട്സപ്പുകളില്ലേ, വാട്സപ്പുകളിൽ പലതും പരസ്പരം തെറ്റിക്കുന്ന വർത്തമാനമല്ലേ, പലരുടെയും കുറ്റം പറയലല്ലേ. ഖബറിൽ രക്ഷപ്പെടണോ, നമീമത്തൊഴിവാക്കണം. വൽ ബൗലു, നാലാമത്തൊരു കാര്യം, മൂത്രമൊഴിച്ചാൽ ശരിക്ക് ശുദ്ധിയാകണം. സുഹൃത്തുക്കളെ, ഖബറിനെ കുറിച്ച് ബോധം വേണം. അതിനുശേഷം റബ്ബിന്റെ കോടതിയെ കുറിച്ച് ബോധം വേണം. ആ നിലക്ക് നല്ലവരായി ജീവിച്ച് മരിക്കണം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു, നമ്മുടെ ഈ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി ഖബൂൽ ചെയ്യട്ടെ. മഹാനായ ഇമാം സമർക്കന്തി റളിയല്ലാഹു അൻഹു അതാ എടുത്തുദ്ധരിക്കുകയാണ്. അബ്ദുൽ ഹമീദ് ബിൻ മഹ്മൂദ് അൽ മഗ്ഹൂലി, ആ മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങളെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഓ ഇബ്നു അബ്ബാസ്, ഞങ്ങളെ ഞങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടു വന്നോ. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചു. അല്ലാഹു തആല ഹജ്ജ് ഇബ്രാഹിം ഉദ്ദേശിച്ചവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് തവണ അല്ലാഹു സാധുക്കളായ നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഞങ്ങൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ മറമാടാൻ വേണ്ടി ഖബർ വിളിച്ചു. ഖബർ വിളിച്ചു നോക്കുമ്പോൾ നിറയെ പാമ്പ്. ആ ഖബർ വേണ്ടെന്ന് വേറൊരു ഖബർ വിളിച്ചു. അവിടെയും നോക്കുമ്പോൾ നിറയെ പാമ്പ്, അതും വേണ്ടെന്ന് വെച്ചു. മറ്റൊരു ഖബർ വിളിച്ചു, അതിലും നിറയെ പാമ്പ്. ഞങ്ങൾ എന്ത് ചെയ്യണം? മയ്യത്തവിടെ കിടത്തി വന്നതാണ് ഏറ്റവും വലിയ മഹാപണ്ഡിതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിക്കുമ്പോൾ മഹാനവരുടെ മറുപടി
ذلك الفعل الذي كان يفعله انطلقوا فادفنوه ببعضها അതയാള് ചെയ്ത പ്രവർത്തനത്തിന്റെ ദുഷ്ഫലമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിലങ്ങ് മറവ് ചെയ്തോ പാമ്പിനെ നോക്കണ്ട. ഏത് ഖബർ ഒഴിച്ചാലും ഗതി അത് തന്നെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്, പോയിട്ട് ഒരു ഖബറിൽ മറവ് ചെയ്തു, അദ്ദേഹത്തിന്റെ കുറെ സാധനങ്ങളുണ്ട്, അത് മുഴുവനും എടുത്ത് കുടുംബത്തിന് കൊണ്ടു കൊടുക്കാൻ ഞങ്ങൾ ചെന്നു. അത് കൊടുത്തിട്ട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന്റെ കാര്യം, എന്താണ് അദ്ദേഹം ചെയ്തിരുന്നത്? അപ്പൊ പറഞ്ഞു, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, അദ്ദേഹം ധാന്യം വിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പതിവ് എന്താണെന്നറിയോ? ധാന്യം വിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ചെലവിനുള്ള ധാന്യം ഇങ്ങ് എടുത്തു വെക്കോ, അതിന് പകരം അളന്നു കൊടുക്കുമ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടി അതിൽ കുറച്ച് മായം ചേർക്കും, എന്നിട്ട് അളവ് പൂർത്തീകരിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. സുഹൃത്തുക്കളെ, എല്ലാ രംഗവും ശ്രദ്ധിക്കണം, സാമ്പത്തിക രംഗം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ രംഗവും ശ്രദ്ധിക്കണം. നമുക്ക് ഖബറിൽ രക്ഷ നേടാൻ, മഹ്ശറിൽ രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയേ, അവിടുന്ന് ധാരാളം നിസ്കരിക്കണമെന്ന് സൂറത്തുൽ ഇൻസാനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. വദ്കുരി ഇസ്മ റബ്ബിക ബുക്റതം വ അസീലാ, ധാരാളം ദിക്റുകളും. അതേ വദ്കുരി ഇസ്മ റബ്ബിക ബുക്റതം വ അസീലാ വ മിനൽ ലൈലി ഫസ്ജുദ് ലഹു വ സബ്ഹു ലൈലൻ തവീലാ. അഞ്ചു നേരം നിസ്കരിച്ചാൽ പോരാ, രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട സമയം നിസ്കരിക്കണം. നബിയേ, ഒരു തെറ്റും വരാത്ത നബി തങ്ങളോട് രാത്രി സമയത്ത് നീണ്ട സമയം നിസ്കരിക്കാനാണ് പറയുന്നത്. പ്രിയപ്പെട്ട മുത്തഹല്ലിവികളെ, മുഅല്ലിവികളെ, സാധാരണക്കാരെക്കാൾ എത്രയോ നിഅമത്ത് റബ്ബ് നമുക്ക് തന്നിട്ടില്ലേ. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകട്ടെ, നമ്മൾ സുന്നത്തെടുക്കുന്നവരാകട്ടെ, പതുക്കുരി സ്മ റബ്ബിക ബുക്റതം വാസീല, നമ്മൾ ബിർദുല്ല തീബ് ചൊല്ലണ്ടേ, നമ്മൾ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കണ്ടേ, ഒരു സംഘാടകരായാൽ മതിയോ, ദുആയിൽ പങ്കെടുക്കണ്ടേ, വദുക്കുരി സ്മ റബ്ബിക ബുക്റതം വാസീല വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ഹു ലൈലൻ തവീല. രാത്രിയിൽ തസ്ബീഹ് വേണം, നീണ്ട സമയം നിസ്കാരം വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറഞ്ഞതിന് ശേഷം ഈ സാധുക്കളായ ബോധമില്ലാത്ത നമ്മളെ സംബന്ധിച്ച് പറയാണ്, ഇന്നഹൗലൈ യുഹിബ്ബൂന അൽഅജിലത വ യദറൂന വറാഅഹും യൗമൻ ഫഖീല. ആരോഗ്യം നൽകണം അല്ലാഹ്, കണ്ണിന് നല്ല കാഴ്ചയും ആരോഗ്യവും നൽകണം അല്ലാഹ്, അതുപോലെ എല്ലാ അവയവങ്ങൾക്കും അവർക്കും ഞങ്ങൾക്കും ആരോഗ്യം തരണേ അല്ലാഹ്. നാസർ സഖാഫിക്കും അതുപോലെ. ഈ വിഷയത്തിൽ ആര് സഹായിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സർവ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സർവ രോഗങ്ങളിൽ നിന്നും, മുസീബത്തുകളും, നഷ്ടങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും കാക്കണേ അല്ലാഹ്. ഖൈറായ ജീവിതം ഇരുവീട്ടിലും നീ ഓശാരം തരണേ അല്ലാഹ്.